എൻ്റെ മോനെ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തല്ലോ. കൂട്ടുകാരന്മാർ കുറേ നിർബന്ധിച്ചതുകൊണ്ടാ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ആക്കിയത്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ഗ്രാഫിക്സാണ് ഈ ഒരു ഗെയിമിന്. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നല്ല കളക്ഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ കളക്ഷൻസൊക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഗൺസ്കിന്നൊക്കെ ഉണ്ടെങ്കിലേ നല്ല പ്രോ പ്ലെയറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. കുറച്ച് സമയം മുമ്പ് എന്നെ ഒരു ചേട്ടൻ ഫ്രണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ വലിയ പ്രോ പ്ലെയറാണ്. ആ ചേട്ടൻ ഓൺലൈനിലുണ്ടോയെന്ന് നോക്കട്ടെ. എൻ്റെ മോനെ, ആ ചേട്ടൻ ഗ്രൂപ്പിലുണ്ടല്ലോ. ആ ചേട്ടൻ്റെ ഗ്രൂപ്പിലേക്കൊന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. എന്നെ കയറ്റുമോ എന്നറിയത്തില്ല. അയ്യോ, ആ ചേട്ടൻ എന്താ എൻ്റെ റിക്വസ്റ്റ് എടുക്കാത്തേ? ഞാൻ നൂബായതുകൊണ്ടായിരിക്കും. ഒന്നും കൂടി ഇട്ട് നോക്കാം. എൻ്റെ മോനെ എന്നെ കയറ്റിയല്ലോ. അയ്യോ, ദേ ബ്ലാക്ക് ടീഷർട്ട്, മഞ്ഞ പോക്കർ, MIT. എൻ്റെ ചേട്ടന്മാരെ, ഹലോ ബിഗ് ഫാൻ ചേട്ടന്മാരെ, എന്നെ ഒന്ന് ഫ്രണ്ടാക്കോ. അയ്യോ, ദേ AK മാക്സിമോട്ടൊക്കെ. ഈ നൂബിനെയൊക്കെ ഏത് പൊട്ടനാടാ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്? അയ്യോ ചേട്ടൻ, എന്നെ ആരും വിളിച്ച് കയറ്റിയതല്ല. ഞാൻ ജോയിൻറ് റിക്വസ്റ്റ് ഇട്ടപ്പോൾ ആ ചേട്ടൻ എന്നെ കയറ്റിയതാ. ചേട്ടാ പ്ലീസ്, എനിക്ക് കുറച്ച് ഡയമണ്ടൊക്കെ ടോപ്പപ്പ് ചെയ്ത് തരുമോ? നിങ്ങളുടെ കയ്യിലൊക്കെ കുറേ കളക്ഷനും നല്ല ഇമോട്ടുകളൊക്കെ ഇല്ലേ? ചേട്ടാ, ഈ പുഷപ്പ് ഇമോട്ടൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഫ്രീ ആയിട്ട് തന്നതാണോ? എനിക്കും കിട്ടുമോ? ആടാ നൂബേ, നിനക്കും കിട്ടും. ഇത് ഇന്നലെ റോട്ടിൽ നിന്ന് വീണ് കിട്ടിയതാ പുഷപ്പ് ഇമോട്ടൊക്കെ. എന്താ നിനക്ക് വേണോ? ഒന്ന് പോട നൂബേ. നീ എന്ത് മണ്ടത്തരങ്ങളായി വിളിച്ച് പറയുന്നത്? അയ്യോ ചേട്ടാ സോറി, എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. എടാ നൂബേ, നീ പുഷപ്പ് ഇമോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് കളിക്കുമൊന്നും വേണ്ട. ഇതൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ പണ്ട് തൊട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഓ, അപ്പോൾ നിങ്ങളൊക്കെ ഓൾഡ് പ്ലേയേഴ്സ് ആണല്ലേ. ചേട്ടന്മാരെ, നിങ്ങൾ എന്നെ ഫ്രണ്ടാക്കോ. ഒന്ന് പോടാ നൂബേ. എടാ, ഞങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ എല്ലാം ഗ്രാൻഡ് മാസ്റ്ററും ഫസ്റ്റ് ലൈറ്റ് പ്ലേയേഴ്സൊക്കെയാ. നിന്നെപ്പോലെയുള്ള നൂബിനെയൊന്നും ഞങ്ങൾ ഫ്രണ്ടാക്കില്ല. എടാ, കിക്ക് ചെയ്ത് വിടറാ ഇവനെ. അയ്യോ, എന്നാ ചേട്ടന്മാർ കിക്ക് ചെയ്ത് കളഞ്ഞല്ലോ. അവരൊക്കെ വലിയ പ്രോ പ്ലെയേഴ്സാണ്. അവരെ കയ്യിലൊക്കെ ഒത്തിരി പൈസയും നല്ല ഡയമണ്ടൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തേങ്ങയുമില്ല. ആ ചേട്ടന്മാരൊക്കെ ഒരു ദിവസം എത്ര പൈസക്കാണ് ടോപ്പപ്പ് ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ ഈ ടോപ്പപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. എൻ്റെ ഈ സങ്കടങ്ങളൊക്കെ ഞാൻ ആരോട് പറയാനാ? എന്തായാലും എപ്പോഴെങ്കിലും ഒരു ദിവസം എൻ്റെ അക്കൗണ്ടിലും കുറച്ച് ഡയമണ്ടൊക്കെ കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് കളിക്കാം. എന്തിനും പണം പണം പണം. എന്തായാലും ഒന്നും കൂടി ആ ചേട്ടൻ്റെ ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. ചിലപ്പോൾ എന്നെ കയറ്റിയാലോ? കരഞ്ഞ് കാല ഒടിച്ചാൽ ചിലപ്പോൾ കുറച്ച് ഡയമണ്ടെങ്കിലും തരുമായിരിക്കും. ഇനി ഒന്നും കൂടി ചിലപ്പോൾ എന്നെ തെറി പറഞ്ഞ് കിക്ക് ചെയ്ത് വിടുമോ? അയ്യോ, അവർക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തായാലും എന്നെ കയറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മോനെ എന്നെ കയറ്റിയല്ലോ. ഹലോ ചേട്ടന്മാരെ, ഒരു മിനിറ്റ്, എന്നെ കിക്ക് ചെയ്ത് കളയല്ലേ? ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോ? എടാ നൂബേ, നീ എന്താടാ പറയുന്നത്? നിന്നെ ഒരിക്കൽ കിക്ക് ചെയ്ത് കളഞ്ഞല്ലേ. എടാ ഷേഡ്, നീ എന്തിനാ പിന്നെ ഇവനെ കയറ്റിയത്? പൈസയും ഇല്ല, ഒരു മണ്ണാൻ കട്ടയില്ല ഇവൻ്റെ കയ്യിൽ. എടാ നൂബേ, നീയൊക്കെ എന്തിനാടാ ഫ്രീ ഫയർ കളിക്കുന്നത്? എടാ ഞങ്ങളുടെ കയ്യിലൊക്കെ കണ്ടോ നല്ല പോക്കർ MB40. നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ നീ ഒന്ന് നോക്ക്. അയ്യോ ചേട്ടാ, നിങ്ങളുടെ കയ്യിലൊക്കെ ഒത്തിരി പൈസയും നല്ല ഡയമണ്ടൊക്കെ ഇല്ലേ? അതുകൊണ്ടല്ലേ ഇതൊക്കെ എടുക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല. എടാ നൂബേ, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ എടുക്കണ്ട. അയ്യോ ചേട്ടാ, അങ്ങനെ മാത്രം പറയല്ലേ. ചേട്ടാ, നിങ്ങൾ എന്തിനാ ഈ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ മുമ്പിൽ പട്ടിഷോ കാണിക്കാൻ വേണ്ടിയാണോ? ചേട്ടാ, എനിക്കിത് കാണുമ്പോൾ സങ്കടം വരുമോ ചേട്ടാ? നിനക്കൊക്കെ സങ്കടം വരാൻ വേണ്ടി തന്നെയാടാ ഞങ്ങളിങ്ങനെ പട്ടിഷോ കാണിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിങ്ങളും ഫ്രീ ഫയർ കളിയൊക്കെ തുടങ്ങുമ്പോൾ നൂബ് തന്നെയായിരുന്നു. ഇപ്പോൾ കുറേ പൈസയൊക്കെ കിട്ടുമ്പോഴല്ലേ നിങ്ങൾ പ്രോ പ്ലെയറൊക്കെ ആവുന്നത്. ഞാനും ഒരു ദിവസം ഇതേപോലെ പ്രോ പ്ലെയർ ആകും, നിങ്ങൾ നോക്കിക്കോ. ഒന്ന് പോടാ നൂബേ, പൈസയൊന്നും ഇല്ലാതെ നിനക്കൊക്കെ എങ്ങനെയാ പ്രോ പ്ലെയർ ആകാൻ പറ്റുന്നത്? ചേട്ടാ, പ്രോ പ്ലെയർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ നോക്കിയല്ല തീരുമാനിക്കുന്നത്, അവരുടെ കളിയും സ്കില്ലൊക്കെ നോക്കിയിട്ടാ. എന്നാ നീ പോയിട്ട് നിന്റെ കളിയും സ്കില്ലൊക്കെ കൂട്ടിയിട്ട് വാടാ നൂബേ. എനിക്കിപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്, ഈ നൂബുകളെയൊന്നും പ്രോ പ്ലെയേഴ്സിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി എന്തായാലും പ്രോ പ്ലെയേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്കൊന്ന് റിക്വസ്റ്റ് ഇടണ്ട. ഇനിയും ഞാൻ ഇതേപോലെ നൂബായിട്ടിരുന്ന എന്നെ എല്ലാവരും കളിയാക്കി കൊല്ലും. ഒന്നിക്കലും നല്ല കളക്ഷൻ വേണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പഠിക്കണം. എന്തായാലും എന്നെക്കൊണ്ട് കളക്ഷൻ എന്ന് പറയുന്ന സാധനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് കളിച്ച് കളി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം. എനിക്ക് നല്ലൊരു പ്രോ പ്ലെയർ ആകണം. ഋഷിയും ഋഷിയും സ്വർണ്ണം.
അവിടുന്ന് മാസങ്ങൾ തന്നെ കടന്നുപോയി. അതിനുശേഷം 2000 years later. എന്റെ ദൈവമേ, എത്ര പെട്ടെന്നാ 2-3 മാസം കടന്നുപോയത്. എന്തായാലും ഇപ്പൊ ഞാൻ അത്യാവശ്യം കളിക്കാനൊക്കെ പഠിച്ചു. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് സാധനങ്ങളും എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ആയി. എന്തായാലും അന്നെന്നെ കുറെ ചേട്ടന്മാര് കളിയാക്കിയില്ലേ, എന്നെ നൂബെന്നൊക്കെ വിളിച്ച് കുറെ കിക്ക് ചെയ്ത് വിട്ടില്ലേ. ഇന്നെന്തായാലും അവരോടൊക്കെ ഒന്ന് പ്രതികാരം ചെയ്യണം. ആ 3 ചേട്ടന്മാരും ഒന്ന് എന്താ പറഞ്ഞത്, എനിക്ക് കളിക്കാൻ അറിയില്ല എന്നല്ലേ. ഇന്നെന്തായാലും അവരെ 3 പേരെയും വിളിച്ച് ഒരു 1v1 കളിച്ച് തോപ്പിക്കണം. ആ ഒരു ചേട്ടൻ ഇപ്പോൾ ഓൺലൈനിലുണ്ടല്ലോ. ഹലോ ചേട്ടന്മാരെ, നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ? എടാ നൂബെ, നീ ആ മറ്റേ നൂബല്ലേ നമ്മളോടൊന്ന് ഡയമണ്ടൊക്കെ ചോദിച്ച നൂബ്? ഓ, അപ്പം ചേട്ടൻ എന്നെ മറന്നില്ലല്ലേ. ആ നൂബ് തന്നെയായി ഞാൻ. എടാ നൂബെ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. അന്നും നീ നൂബായിരുന്നു, ഇന്ന് കാണുമ്പോഴും നീ നൂബ് തന്നെയാണല്ലോടാ. അയ്യോ ചേട്ടാ, നിങ്ങൾക്ക് തെറ്റി. അന്ന് ഞാൻ നൂബായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് കളിക്കാനും അറിയില്ല, നല്ല കളക്ഷൻസും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നൊരു വ്യത്യാസമുണ്ട്, ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പൈസ മോഷ്ടിച്ചല്ലേ ടോപ്പപ്പ് ചെയ്യുന്നത്, എന്നിട്ടല്ലേ ഇങ്ങനെ പട്ടിഷോ കാണിക്കാൻ വേണ്ടി കളക്ഷൻസൊക്കെ വാരി കൂട്ടുന്നത്. ചേട്ടാ, എനിക്ക് നിങ്ങളെപ്പോലെ കളക്ഷൻസൊന്നും വേണമെന്നില്ല. ഞാനിപ്പോൾ നല്ലവണ്ണം കളിക്കാനൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോടൊരു 1v1 കളിക്കാൻ വാ, ഞാൻ റൂം ഇട്ടിട്ട് ഇൻവൈറ്റ് ചെയ്യാം. അയ്യേ, എനിക്ക് നിന്നെ പേടിയാണെന്നോ? എന്നാ നീ റൂം ഇട്ടിട്ട് ഇൻവൈറ്റ് ചെയ്യ്, എന്നാ നിങ്ങൾ സോളോ നിൽക്ക്. അവൻ്റെ തല ഇന്ന് പൊളിക്കണം. എന്റെ മോനെ, അവന്റെ തല അടിച്ച് പൊളിച്ചു. എന്തായാലും ആ നൂബനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ എന്റെ കളി കണ്ട് പേടിച്ച് വിറച്ചെന്ന് തോന്നുന്നു. എന്നെ കേറ്റുന്നില്ലല്ലോ. ആ എന്നെ കേറ്റിയോ? എടാ നൂബേ, ഇപ്പൊ എന്തായടാ, നിന്നെ ഞാൻ കളിച്ച് തോപ്പിച്ചില്ലേ, നിനക്കൊക്കെ നാണമുണ്ടോ? എടാ നൂബേ, നീ എന്ത് കളിയാടാ കളിച്ചത്? നീ എന്താ ഹാക്ക് യൂസ് ചെയ്താണോ കളിച്ചത്? അടിക്കുന്ന അടി മൊത്തം തലക്കാണല്ലോ. പിന്നെ ഞാൻ എന്തിനാടാ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തത്? നിന്നെ ഒന്ന് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. ഇന്നത് സാധിച്ചു. എടാ നൂബെ, നീ ഒരു പ്രോ പ്ലെയർ ആയല്ലോ. അയ്യോ ചേട്ടാ, എന്ത് പറയാനാ, ഞാൻ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത് പ്രോ പ്ലെയർ ആയതാ. ചേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു സ്ക്രീൻഷോട്ട് വേണമായിരുന്നു. എടാ നൂബെ, അതിനെന്താടാ, നീ ഇപ്പൊ തന്നെ എടുത്തോ. അയ്യോ ചേട്ടാ, ഞാനിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിലല്ലേ, നിങ്ങളൊന്ന് സോളോ നിക്ക്. അവനെ ഇൻവൈറ്റ് ചെയ്ത് ഒന്ന് കിക്ക് ചെയ്ത് കളയാം. ഹലോ ചേട്ടാ, ആ മറ്റേ 2 ചേട്ടന്മാരെ കൂടി വിളിക്ക്. എടാ ഇപ്പൊ സെറ്റായില്ലേ, ഇനി പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, ഞങ്ങൾ പോവാടാ. എടാ നൂബുകളെ, അതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങളൊക്കെ ആരാ, വല്ല രജിസ്റ്ററും ആണോ? എടാ നൂബെ, നീ എന്താടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അല്ലേ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ സോളോ നിക്കുന്നു. എടാ നൂബുകളെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയും കാര്യം മനസ്സിലായില്ലേ? ഇല്ലടാ, നീ എന്താ പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ ചേട്ടാ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ, ഞാനിപ്പൊ മനസ്സിലാക്കി തരാം. എടാ നൂബെ, ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ നിങ്ങളെ വിളിച്ചതെന്ന്? എടാ നീ എന്തിനാ അവനെ കിക്ക് ചെയ്ത് കളഞ്ഞത്? എടാ നിങ്ങൾ അന്ന് തന്നെ കുറെ പ്രാവശ്യം കിക്ക് ചെയ്ത് കളഞ്ഞതല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളെ കിക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പ്രോ പ്ലെയർ ആയെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഓ, പ്രതികാരം ചെയ്യുകയാണല്ലേ. അതേടാ നൂബെ, ഇറങ്ങിപ്പോ.
എന്റെ മോനെ, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. എന്തായാലും എന്നെ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ചെയ്ത് കളഞ്ഞവരെ എനിക്കും കിക്ക് ചെയ്ത് കളയാൻ സാധിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമായി.